ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പുതിയ യാത്രയൊന്നുമല്ല, അതിന് പകരം നമ്മളിന്ന് നമ്മൾ മുന്നേ പോയിട്ടുള്ള ഒരു 10 സ്ഥലങ്ങളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. പ്രത്യേകിച്ച് കാട്ടിനുള്ളിൽ താമസിക്കാൻ പറ്റിയ 10 സ്ഥലങ്ങൾ. അത് നമ്മളിതിന് മുന്നേ കാട്ടിനുള്ളിൽ താമസിക്കാൻ പറ്റിയ 5 സ്ഥലങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാം പിന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കാട്ടിനുള്ളിലെ സ്റ്റേകളായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുട്ടികളെയും കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലിയൊന്നുമായിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റേ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു 10 പ്രൈവറ്റ് റിസോർട്ടുകളല്ലേ ഹോം സ്റ്റേകളാണ്. അപ്പോൾ അത് കാട്ടിനുള്ളിലല്ലേ കാട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലിയായിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ പോയി താമസിക്കാൻ പറ്റിയ 10 സ്റ്റേ ആണ്. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക്, എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോയുടെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അത് കാണുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേ ഏതാന്ന് വെച്ചാൽ അത് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തേത് പാലക്കാട് ജില്ലയിലെ മിസ്റ്റി വാലി റിസോർട്ടാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള മിസ്റ്റി വാലി. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-15 കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ ഓഫ് റോഡ് ജീപ്പിന് പോയിട്ട് വേണം നമുക്ക് ഈ റിസോർട്ടിലെത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഓഫ് റോഡ് മാത്രമല്ല, പിന്നെ ഹെവി കാട് കൂടിയാണ്. ആനയും കാട്ടുപോത്തും കരടിയും പുല്ലിയും ഈവൻ കടുവ അടക്കമുള്ള എല്ലാ മൃഗങ്ങളും ഉള്ള കൊടും കാട്. അപ്പോൾ കാടിനടുക്കുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആണിത്, പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അതുപോലെ ഒരു കാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ഏക്കർ കാടിന് നടുക്കുള്ള ഒരു എസ്റ്റേറ്റ് ആയിരുന്നു മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതിപ്പോൾ എസ്റ്റേറ്റ് ഗവൺമെൻറ് അറ്റാച്ച് ചെയ്ത് അതിന് നടുക്കൊരു കുറച്ച് ഭാഗം മാത്രം സ്റ്റിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിക്കകത്താണ് ഈ റിസോർട്ട് ഉള്ളത്, ഒരു ഹെറിറ്റേജ് ബംഗ്ലാവ്. അപ്പം വൈൽഡ് ലൈഫും അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഇതുപോലൊരു കിടിലൻ ആംബിയൻസ് ഉള്ള ഇത്രയും വൈൽഡ് ലൈഫിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ പ്രൈവറ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. ഇവിടെ ഹെറിറ്റേജ് ബംഗ്ലാവ് കൂടാതെ പിന്നെ കരടി ബംഗ്ലാവ് അല്ലെങ്കിൽ പിന്നെ വൈറ്റ് ഹൗസ്, റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്റ്റേകൾ അവൈലബിളാണ്. ഈ ഒരു എസ്റ്റേറ്റിനകത്ത് തന്നെ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലത്തായിട്ടാണ് ഈ സ്റ്റേ ഉള്ളത്. അപ്പോൾ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യം ഈ ഹെറിറ്റേജ് ബംഗ്ലാവ് തന്നെയാണ്. അപ്പോൾ ഇവർ ചാർജ് ചെയ്യുന്നത് പെർ ഹെഡ് ആണ്. പെർ ഹെഡ് 2500 രൂപയാണ് ഹെറിറ്റേജ് ബംഗ്ലാവിന്, ബാക്കി എല്ലാ സ്റ്റേക്കും പെർ ഹെഡ് 2000 രൂപ. അപ്പോൾ അതിനകത്ത് ഒരു നൈറ്റ് സഫാരി ഇൻക്ലൂഡഡ് ആണ്. ഇവരുടെ ഈ എസ്റ്റേറ്റിനകത്തുകൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മൃഗങ്ങൾ ഉള്ള ഒരു കാടാണ് ആക്ച്വലി ഈ എസ്റ്റേറ്റ്. അപ്പോൾ അതിനകത്തൂടെ ഒരു നൈറ്റ് ജീപ്പ് സഫാരി കിട്ടും 1 മണിക്കൂർ. ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഒരു സഫാരിയാണ്. പിന്നെ നമ്മുടെ 2 ഫുഡും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് ഈ റേറ്റിനകത്ത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ 10-15 കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പിന് വരണം എന്നുള്ളത്, ആ ചാർജ് ഇൻക്ലൂഡഡ് അല്ല. ആ ചാർജ് നമ്മൾ സെപ്പറേറ്റ് ജീപ്പ് കൂലി നമ്മൾ കൊടുക്കണം. 1500 രൂപ വൺ സൈഡ് വരും. അപ്പോൾ 5-6 പേർക്ക് ആ ജീപ്പിൽ കയറാൻ പറ്റും. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊട്ടും ഒരു ലക്ഷൂറിയസ് ഓപ്ഷൻ അല്ല. ഇവൻ ഇതൊരു ഹെറിറ്റേജ് ബംഗ്ലാവ് ആണെങ്കിലും സ്റ്റേ ഒന്നും അത്ര ലക്ഷൂറിയസ് അല്ല. അപ്പോൾ കാടിനോട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ആംബിയൻസിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് പോന്നാൽ മതി, അല്ലാതെ ലക്ഷൂറിയസ് ഓപ്ഷൻസ് തപ്പിപ്പോയിട്ട് അങ്ങനെ പോയാൽ നിരാശപ്പെടേണ്ടി വരും. അതേസമയം വൈൽഡ് ലൈഫ് കാണാനും അല്ലെങ്കിൽ പ്രകൃതിയെ ആസ്വദിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ ഇവിടെ കുട്ടികളെയും കൊണ്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഓഫ് റോഡ് തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ ഓഫ് റോഡ് ഉണ്ടെന്നുള്ളത് മറക്കരുത്, ഒരു 10-15 കിലോമീറ്റർ. അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കാരണം ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഇതിൻ്റെ ഈ ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ മുറ്റത്തടക്കം രാത്രിയിൽ ആനിമൽസ് വരാറുള്ളതാണ്. അപ്പോൾ കുട്ടികളെ നമ്മുടെ കൺവെട്ടത്തു നിന്ന് എങ്ങോട്ടേക്കും വിട്ടേക്കരുത്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. മിക്കവാറും എല്ലാ പിന്നെ എന്നാ പറയണ്ടേ ബുക്കിംഗ് വെബ്സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. അത്ര ഇതൊരു ഫേമസ് റിസോർട്ട് തന്നെയാണ്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ട്രിപ്പ് ആൻഡ് ടോൾഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാട് അല്ലെങ്കിൽ എന്നാ പറയണ്ട വൈൽഡ് ലൈഫ് സൈറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ കണ്ണും പൂട്ടി ഇങ്ങോട്ടേക്ക് പോരാം കേട്ടോ. നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് ഇടുക്കി ജില്ലയെന്നാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ പൂപ്പാറക്കടുത്തുള്ള ശാന്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ അടുത്ത ട്രീ ഹൗസ്. അപ്പം ട്രീ ഹൗസ് എന്ന് കേൾക്കുമ്പോൾ ഫാമിലിക്കൊക്കെ പറ്റുമെന്നൊരു സംശയം വരാം. പക്ഷേ മരത്തിനും മണ്ടയിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യഥാർത്ഥ ഹൗസാണിത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ആയിട്ട് ഉള്ള ഒരു നല്ലൊരു സ്റ്റേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ്. മതികട്ടാൻചോല നാഷണൽ പാർക്കിൻ്റെ ബഫർ സോണിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതും ഇതൊരു എസ്റ്റേറ്റിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് നല്ല ഹെവി ഓഫ് റോഡുണ്ട്. ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു 3 നമുക്ക് ഓഫ് റോഡ് വരേണ്ടതുള്ളൂ. പക്ഷേ ആ 3 കിലോമീറ്റർ എന്നാ പറയണ്ടേ അത്ര ഹെവി ആയിട്ടുള്ളൊരു ഓഫ് റോഡാണ്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാം. അധികം ദൂരമൊന്നുമില്ല, ഏതോ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ വ്യൂ പോയിന്റ് വരുന്നത്. നമ്മുടെ ചതുരംഗപ്പാറയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പോകാൻ പറ്റും. അതുപോലെ തന്നെ അത് ബഫർ സോണിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ചുറ്റും കാടാണ്. അപ്പം അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൈറ്റിംഗ് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. ഞങ്ങൾ പോയപ്പം സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല, പക്ഷേ എന്നാൽ അവിടെ ആനയും മ്ലാവും കാട്ടുപോത്തും അടക്കമുള്ള എല്ലാ മൃഗങ്ങളും ഉള്ള മതികെട്ടാൻ ഷോല നാഷണൽ പാർക്കിൻ്റെ ബഫർ സോണാണ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ് കേട്ടോ. നോക്കി നിൽക്കുമ്പോൾ മഞ്ഞിങ്ങനെ ഇടിച്ച് കയറും, അതുപോലെ കുട അതേപടി അടുത്ത കാറ്റിന് ഇറങ്ങിപ്പോകും. ഭയങ്കര കിടിലൻ ആംബിയൻസ്, നല്ല നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2 റൂമാണ് ഇവിടുത്തെ ട്രീ ഹൗസിനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഫാമിലിക്കാണ് മാക്സിമം പറ്റുന്നത്. ബാച്ചിലേഴ്സ് ആണെങ്കിലും ഒരു 6 പേര് വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവർ, അതിന് പകരം ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാളുണ്ടാവും. നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് പോയാൽ കുക്ക് ചെയ്യാം. കിച്ചണുണ്ട്, ഈ കിച്ചൺ തന്നെ ഈ ട്രീ ഹൗസിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കിച്ചണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഓപ്ഷൻ, അതല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഫുഡ് കുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവർ കണ്ടെത്തി വെക്കും. അപ്പം ഫുഡിൻ്റെ ചാർജ് എക്സ്ട്രാ ആയിരിക്കും. ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12,000 രൂപയാണ് ഇതിൻ്റെ ചാർജ്. കാരണം ഇത് അത്രയും റിമോട്ടായിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കണം. ആ എത്തിക്കാനുള്ള ഓഫ് റോഡ് ജീപ്പിൻ്റെ ചാർജും കൂടെ ചേർത്ത് 2 ഫാമിലിക്ക്, അതായത് ഈ ട്രീ ഹൗസ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ 12,000 രൂപയാണ് അതിൻ്റെ ചാർജ്. നിലവിൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ ഡോട്ട് ഗ്രീൻ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇവിടുത്തെ ആദ്യം വീഡിയോ ചെയ്യുന്നത്. ഇത് ഓൺലൈൻ വഴി ഒന്നും അവൈലബിൾ അല്ല നിലവിൽ, പിന്നീട് വരുമായിരിക്കാം. അപ്പോൾ ഇപ്പം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഫോൺ വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ബുക്കിംഗ് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് ലേ വൈൽഡ് ഗോറാണ് കേട്ടോ. മൂന്നാർ മറയൂർ ഭാഗത്തായിട്ട് മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞ് പിന്നെ ഒരു മണിക്കൂറോളം ഓഫ് റോഡ് ജീപ്പിന് കയറിപ്പോയാൽ എത്തുന്ന ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു കാടിന് നടുക്കുള്ള സ്ഥലമാണ്. അപ്പം മറയൂർ കാടുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള കാടിന് നടുക്കുള്ള സ്ഥലമാണ്. ഇവിടെ ആനിമൽ സൈറ്റിങ്സ് പൊതുവേ കിട്ടാറില്ല, വളരെ റെയറാണ്. കിട്ടാറില്ലെന്നല്ല കേട്ടോ, റെയറാണ്. അപ്പോൾ ഇത് അത്രയ്ക്കും റിമോട്ടായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ മൺകുടിലാണ് താമസം. മൺകുടിലുണ്ട്, അതുപോലെ നമുക്ക് ടെൻറ്റ് സ്റ്റേയും ഉണ്ട്. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. അത്ര ലക്ഷൂറീസ് ആണെന്ന് വിചാരിക്കരുത്. ഈ ഈ പ്രകൃതിയോടും കാടിനോടുമൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല എന്നാ പറയുക ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇങ്ങോട്ട് പോരാവുള്ളൂ. അല്ലാത്തവർ വന്നിട്ട് കുറ്റം പറയാൻ നിൽക്കരുത്. ഇവിടെ മൺകുടിലിൽ നല്ല ഡീസൻറ്റ് ബെഡും കിട്ടും, അതുപോലെ അറ്റാച്ച്ഡ് നല്ലൊരു ബാത്റൂമും കിട്ടും. വേറെ യാതൊരുവിധ സൗകര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. പിന്നെ മൺകുടിലല്ലാത്തവർ, മൺകുടിൽ വേണ്ടാത്തവർക്ക് ടെൻറ്റ് ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഒരു സൺറൈസ് ട്രക്കിങ്ങിന് കൊണ്ടുപോകും. ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈക്കിംഗ് ഉണ്ട്, ഇച്ചിരി കയറാനുണ്ട്. അപ്പോൾ നടന്ന് കയറിക്കഴിഞ്ഞാൽ ദൂരം കുറവാണേ, ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊളുക്കുമലയിലോ മീശപ്പുലിമലയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു കിടിലൻ സൺറൈസ് കിട്ടും. അപ്പോൾ ഈ സൺറൈസ് ട്രക്കിങ്ങിന് ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും പോകണം. അതുപോലെ തന്നെ കയറിപ്പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന അവർ വേണമെങ്കിൽ ഇവിടെ താല്പര്യമുള്ളവരെ ഇവിടെ കുളിക്കാൻ കൊണ്ടുവരും. അപ്പോൾ അതൊരു കിടിലൻ ഓപ്ഷനാണ് കേട്ടോ. വെള്ളത്തിലൊക്കെ ചാടി വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് കയറി വരാം. അപ്പം അത് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നാ പറയണ്ടത്, ഇത് മിക്കവാറും എല്ലാ വെബ്സൈറ്റുകൾ വഴി എല്ലാം ബുക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ ഫോൺ വിളിച്ചും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,250 രൂപയാണെന്നെൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഒരു കുറച്ച് മുന്നേ പോയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് അന്വേഷിക്കാം. അപ്പോൾ പെർ ഹെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡ് ആണ്. ഫുഡ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാണ്ട് ഹെവി ഫുഡൊന്നുമല്ല. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ എന്നാ പറയണ്ടേ, നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യാം. അതായത് ബാർബിക്യൂ അല്ലെങ്കിൽ ഗ്രില്ലോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അറേഞ്ച് ചെയ്ത് തരും എക്സ്ട്രാ കോസ്റ്റിൽ. അപ്പം ഈ ഓഫ് റോഡ് ജീപ്പിനുള്ള ചാർജും സ്റ്റേയും പിന്നെ ബേസിക് നോർമലായിട്ടുള്ള ഫുഡും ഈ കൊടുക്കുന്ന 2,250 രൂപയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് പെർ ഹെഡാണ് കേട്ടോ റേറ്റ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് വാൽപ്പാറ എന്നാണ്. വാൽപ്പാറയിൽ ഒരു ഫോറസ്റ്റ് റിസോർട്ട് എന്നാണ് ഇവർ പേരിട്ടേക്കുന്നത്. പക്ഷേ ഇത് പക്ക ഫോറസ്റ്റിനകത്തല്ല, ഒരു തേയില തോട്ടത്തിന് നടുക്ക്, ഒരു എസ്റ്റേറ്റിന് നടുക്കാണ് ഈ സംഭവം ഉള്ളത്. സ്റ്റേ ആദ്യമേ പറയട്ടെ, ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഒരു അവർ ഒരു ഫാമിലിക്ക് ചാർജ് ചെയ്യുന്നത് 4,250 രൂപയാണ് വിത്ത് ഫുഡ്. 4,500 രൂപയാണ് വിത്ത് ഫുഡ് പിന്നെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫുഡ് പോരാ, കാരണം തമിഴ് സ്റ്റൈലുള്ള ഫുഡാണ്.
നോൺ വെജ് ഫുഡൊക്കെയാണ്, പക്ഷേ ജസ്റ്റ് ഓക്കെ എന്നേ ഉള്ളൂ. എന്നാൽ റൂമൊക്കെ ആകട്ടെ വെരി ബേസിക്, ഒരു സാധാരണ റൂം. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അടുത്തിടയ്ക്ക് പോയിട്ടുള്ളതിൽ ഏറ്റവും കിടലാണ് ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് ഈ തേയിലത്തോട്ടത്തിനകത്തൂടെയൊക്കെ ആനയും കാട്ടുപോത്തും ഒക്കെ വരാറുണ്ട്. അതുപോലെ എക്സ്ട്രാ കോസ്റ്റ്ലി ഇവരൊരു നൈറ്റ് സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2000 രൂപയാണെന്ന് തോന്നുന്നു ആ ഒരു ജീപ്പിന്. അപ്പോൾ അതിന് പോവുകയാണെങ്കിൽ നമുക്ക് ഈവൻ പുലി അടക്കമുള്ള ആനിമൽസിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അറിയാമല്ലോ കാട്ടിൽ എപ്പോഴും ലക്കിനനുസരിച്ചാണ്, പക്ഷേ പുലിയും കാട്ടുപോത്തിനെയും ആനയൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ. ഞങ്ങൾ ആ നൈറ്റ് സഫാരി ഞങ്ങൾ പോയെന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് സഫാരി എടുത്തില്ല. പക്ഷേ ഈ ലൊക്കേഷൻ ഒരു രക്ഷയില്ല, കിടിലൻ ആംബിയൻസ്. വാൽപ്പാറ ടൗൺ എത്തുന്നതിന് മുന്നേ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് കൊരങ്ങുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ കൊരങ്ങുമുടി ഭാഗത്താണ് ഈ സ്റ്റേ ഉള്ളത്. അവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം വീണ്ടും നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിൽ 2 കിലോമീറ്റർ ഓഫ് റോഡ്, ഹെവി ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഓഫ് റോഡ് അല്ല ആക്ച്വലി. നമ്മുടെ സാധാരണ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ മഴ പെയ്ത് കിടക്കുക അല്ലെങ്കിൽ പോകും. പക്ഷേ അവർ ഈ ഒരു പിക്കപ്പ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഈ ബുക്കിംഗ് ചാർജ് തന്നെ ആ ഓപ്ഷൻ ഉണ്ട്, പിക്കപ്പ് ഡ്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, സ്റ്റേയുടെ കാര്യം, അതായത് റൂമിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും ചെറിയ കോംപ്രമൈസിന് റെഡി ആണെങ്കിൽ ഈ ഒരു കിടിലൻ സ്ഥലം പോയി എൻജോയ് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ ബേഡിംഗ്, ബേഡ് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. ബേഡിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് മൂന്നാർ എന്നാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിൽ ബ്രാക്നൽ ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഫാമിലി റിസോർട്ടാണ്. ഫോറസ്റ്റ് സ്റ്റേ എന്ന് നമുക്ക് വിളിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആംബിയൻസ് ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ്. പക്ഷേ ഇത് ഫോറസ്റ്റ് ആണ്, ഇതൊരു പ്ലാന്റേഷന് നടുക്കുള്ള ഒരു റിസോർട്ടാണ്. എന്നാൽ ഒത്തിരി ഫോറസ്റ്റ് ആംബിയൻസ് കിട്ടുന്ന ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. 3500 രൂപ ഫാമിലി റൂമിനുള്ളൂ. പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. ഫുഡ് എക്സ്ട്രാ പിന്നെ ചാർജ് ചെയ്യും. അതുപോലെ ഇവിടെ ചെന്നിട്ട് ഇവിടുന്ന് ഒരു ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് അവിടെ ഒരു പിന്നെ ഒരു പീക്കിലേക്ക് നമുക്ക് ഓഫ് റോഡ് ജീപ്പിന് ട്രിപ്പ് പോകാം. ആ ഒരു പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളി കിടിലൻ വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല മഞ്ഞും തേയിലത്തോട്ടത്തിന് നടുക്കൂടെ പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്കൊക്കെ പോകാം. അതുപോലെ ഇതിന് ചുറ്റുവടത്ത് തന്നെ ഒരു ഡാമുണ്ട്. ആ ഡാമിൽ നമുക്ക് സ്പീഡ് ബോട്ടിംഗ് ഓപ്ഷനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഫാമിലിയായിട്ട് മൂന്നാർ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഇത്തിരി മാറി ഒരു നല്ല പ്രകൃതിയോട് ചേർന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബഡ്ജറ്റ് ഓപ്ഷനാണ്. 3500 രൂപയ്ക്ക് നല്ലൊരു കിടിലൻ സ്റ്റേ. ഇത് നമ്മുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടൊക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പിൽ അവരുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ റിസോർട്ടിനുണ്ട് കേട്ടോ. ഈവൻ ബഡ്ജറ്റ് റിസോർട്ടാണെങ്കിലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ഫാമിലിക്ക് പക്കായിട്ട് പോകാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റിസോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്തത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ എറണാകുളത്ത് എവിടെയാണ് ഫോറസ്റ്റ് എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം. എന്നാൽ എറണാകുളത്ത് ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ തട്ടേക്കാട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കോതമംഗലം സൈഡിലെ ഇഞ്ചത്തൊട്ടിയിലാണിത്. ഇഞ്ചത്തൊട്ടിയിൽ കല്ലിങ്കൽ ഫോറസ്റ്റ് കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നമുക്ക് വൈൽഡ് ലൈഫ് സൈറ്റിങ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഫോറസ്റ്റിനകത്തല്ല, ഫോറസ്റ്റിൻ്റെ സൈഡിലാണ്. പക്ഷേ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെതായ എല്ലാ ആംബിയൻസും ഈ സ്റ്റേയിലുണ്ട്. അതുപോലെ സാധാരണ നമ്മൾ ഫോറസ്റ്റ് കോട്ടേജൊക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇതൊരു ഹോം സ്റ്റേ ആണ്. പക്ഷേ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്ന ഒരു നല്ല ഹോം സ്റ്റേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ 4 നേരത്തെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പാക്കേജിൽ തന്നെ. അപ്പോൾ ആ ഫുഡ് നല്ല ഹെവി നോൺ വെജ് നാടൻ ഫുഡ് കിട്ടും. അപ്പോൾ നോൺ വെജോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ വേണ്ടവർക്ക് അതും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നാടൻ ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം വന്ന് റിലാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ കാട്ടരുവിയിൽ കുട്ടികളെയും കൊണ്ടൊക്കെ ഇറങ്ങി കുളിക്കാനും ഒക്കെ അങ്ങനെ എന്നാ പറയണ്ടേ, ഒരു ദിവസം എറണാകുളത്തെ തിരക്കിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് എന്നാൽ അധികം ഡ്രൈവ് ചെയ്യാതെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ചാർജ് വരുന്നത് പെർ ഹെഡാണ്. 2250 രൂപയാണ് പെർ ഹെഡ് ചാർജ് വരുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ്. പിന്നെ ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് ജീപ്പിന് ഇവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത ശേഷം പോകാനുണ്ട്. അപ്പോൾ ആ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഫുഡ്, സ്റ്റേ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 2250 രൂപ പെർ ഹെഡ്, 2200 രൂപ പെർ ഹെഡ് വരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ തീരെ കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിൽ ചാർജ് വേണ്ട. അപ്പം 6 മുതൽ 12 വയസ്സ് വരെ ആണെങ്കിൽ പകുതി ചാർജ്, അങ്ങനെ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ വിളിച്ചാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് ഫാമിലിയായിട്ട് വന്ന് താമസിക്കണമെങ്കിൽ, ഇവിടെ 4 കോട്ടേജാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്, 4 റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 4 ഫാമിലി വരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ എറണാകുളത്ത് ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കല്ലുങ്കൽ ഫോറസ്റ്റ് കോട്ടയം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്ഥലം തേക്കടി എന്നാണ് കേട്ടോ. തേക്കടി ഹൈറ്റ്സ് എന്നാണ് ഈ ഹോം സ്റ്റേയുടെ പേര്. ഇത് നമ്മുടെ എന്നാ പറയേണ്ട വണ്ടിപ്പെരിയാറിൽ നിന്ന് കുമിളിക്ക് പോകുന്ന റൂട്ടിൽ കുമിളിയോട് അടുത്തെത്തുമ്പോഴത്തേക്കും റൈറ്റ് തിരിഞ്ഞ് കുറച്ച് കയറിപ്പോകാനുണ്ട്. ഒരു 2-3 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിപ്പോകാനുണ്ട്. അപ്പോൾ അവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ സൈഡിലായിട്ട്, അതായത് ആ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള സ്ഥലത്തിൻ്റെ അതിരയിലായിട്ടാണ് ഈ സ്റ്റേ വരുന്നത്. ഇതൊരു ഏലത്തോട്ടത്തിന് നടുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കാട്ടുപോത്തും ആനയും അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ കാണാനുള്ള സാധ്യത ഇവിടെയുണ്ട്. പിന്നെ ഇവർ ഇവിടുന്ന് ഒരു നൈറ്റ് സഫാരിക്ക്, ഇവരുടെ എസ്റ്റേറ്റിന് അതുകൂടെ ഒരു സഫാരിക്ക് കൊണ്ടുപോകും ഒരു മലമുകളിലേക്ക്. അപ്പോൾ ആ പോകുന്ന വഴിക്കൊക്കെ മിക്കവാറും കാട്ടുപോത്തിനെയും അങ്ങനെയുള്ള ആനിമൽസിനെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ആനിമൽ സൈറ്റിങ്സിൻ്റെ കാര്യം എപ്പോഴും ലക്കാണ്. ഞങ്ങൾ പോയപ്പോൾ കാട്ടുപോത്തിനെ പകൽ കണ്ടു, നൈറ്റ് സഫാരിക്ക് പോയപ്പോൾ ആനിമൽസിനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്നാ പറയണ്ടേ, പോയിട്ട് ആനിമൽസിനെ കണ്ടില്ലെങ്കിൽ എന്നോട് വന്ന് കംപ്ലയിൻറ്റ് പറയരുത്. എത്ര സാധ്യതയുള്ള സ്ഥലമാണെങ്കിലും ആനിമൽസിനെ കാണണമെങ്കിൽ ഒരു ലക്കാണ്. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹെവി ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ഒരു 4 നേരത്തെ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെല്ലുമ്പോൾ മുതൽ തിരിച്ച് പോരുന്നവരെ എന്ത് ഫുഡ് വേണമെങ്കിലും പിന്നെ ഫുൾ നോൺ വെജ് ഫുഡ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ട് ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടില്ലെന്ന് പറയാം. അത്ര ഹെവി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേ ആണിത്. അപ്പോൾ ഫുഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി. ഇവിടെ 2 റൂമേ ഉള്ളൂ, എന്നാൽ കുറച്ച് ഒരു വലിയ കോട്ടേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. റൂമായിട്ടാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് ഇവിടെ വിളിച്ച് അന്വേഷിച്ചാൽ മതി. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആക്ടിവിറ്റീസ് ഉള്ളത് രാവിലെ മലമുകളിലേക്കൊരു ട്രക്കിംഗ്, അത്യാവശ്യം ഹൈക്കിംഗ് കയറ്റമുണ്ട് കേട്ടോ. അപ്പോൾ കയറി നടന്ന് വേണമെങ്കിൽ പോകാം. പിന്നെ അതുപോലെ ഇവരുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് ലേക്ക് ഉണ്ട്, ഒരു ചെറിയ ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിനകത്ത് കുറച്ച് വാട്ടർ സ്പോർട്സ് ഐറ്റംസ്, അതായത് നമ്മുടെ എന്നാ പറയണ്ടേ, വാട്ടർ ബൈക്ക് അല്ലെങ്കിൽ കൊട്ടവഞ്ചി, പെഡൽ ബോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ ഹെവി ഫുഡ്, ഫുഡാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ചാർജ് വരുന്നത് ഇവിടെയും പെർ ഹെഡാണ്. പെർ ഹെഡ് 2500 രൂപയാണ് വരുന്നത്. അപ്പം മിനിമം 4 പേരെങ്കിലും, അതായത് മിനിമം 10,000 രൂപയുടെ അതിനുള്ള ആളെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ബുക്കിംഗ് എടുക്കത്തുള്ളൂ. ഒരു അറ്റ് എ ടൈം ഒരു പാർട്ടിക്ക് ഇവർ ബുക്കിംഗ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫുൾ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും 4 പേരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് ബുക്കിംഗ് താല്പര്യമുള്ളവർക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ണുംപൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓഫ് റോഡ് കയറി പോകാനുണ്ടെന്ന്. അപ്പോൾ ആ കൊണ്ടുപോകുന്ന ഓഫ് റോഡൊക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മുടെ വണ്ടി കൊണ്ടുപോയി അവിടെയുള്ളൊരു മെയിൻ റോഡിലുള്ളൊരു പമ്പിൽ പാർക്ക് ചെയ്ത ശേഷം ഇവർ നമ്മളെ പിക്ക് ചെയ്ത് ഈ സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുപോയി വിടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ വളരെ പ്രത്യേകതകളുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തേക്കടിയിൽ നിന്നാണ്. നമ്മൾ ഇത്രയും നേരവും കവർ ചെയ്തതല്ല, ഇനി ഈ വീഡിയോയിൽ ബാക്കി എല്ലാ ഓപ്ഷനും നമ്മൾ പ്രൈവറ്റ് സ്റ്റേകളെക്കുറിച്ചാണ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇത് KTDC ആണ്, തേക്കടി ലേക്ക് പാലസ്. വളരെ ഫേമസ് ആയിട്ടുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ്. അപ്പോൾ ഇവിടെ തേക്കടി ബോട്ടിംഗ് പോകുന്ന സ്ഥലത്തു നിന്ന് ഒരു 10 മിനിറ്റോളം ബോട്ട് ചെയ്തിട്ട് ഒരു തുരുത്തിലാണ് ഈ പാലസ് ഉള്ളത്. ഇതൊരു ബ്രിട്ടീഷ് പാലസ് അല്ല കേട്ടോ, ഇതൊരു നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ ഒരു സമ്മർ ഹോം ആയിരുന്നു ഇത്. അപ്പം കിടിലൻ ഒരു രാജകൊട്ടാരത്തിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഫുഡും കഴിച്ചിട്ടുള്ളൊരു താമസമാണ്. അപ്പോൾ ഇതൊരു ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ച്, ഡിന്നർ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇടയ്ക്ക് ടീ സ്നാക്സ്, ഇതൊക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഒരു റൂമിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം 11,000 രൂപയാണ്. ഇത് ചാർജ് വേരിയിങ് ആണ്, സീസൺ അനുസരിച്ച് ചാർജ് കൂടാം. പക്ഷേ ബുക്ക് ചെയ്ത് കിട്ടാനും ഓൺലൈൻ ബുക്കിംഗ് ആണ് കേട്ടോ. ഈ KTDC പിന്നെ എന്നാ പറയണ്ടേ ലേക്ക് പാലസ് എന്ന് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്ക് വഴി അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ എന്നാ പറയണ്ടേ വെബ്സൈറ്റുകളിലും ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ചാർജ് കുറവ് അത് നോക്കി ബുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുവഴിയും ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തേക്കടിയിലെ ബോട്ടിംഗ് ഇവരുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ആ ഇതിൻ്റെ റിസോർട്ടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. ആനയും കാട്ടുപോത്തും പ്ലാവും ഒക്കെ അടക്കമുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് വളരെ സേഫായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇത്. അതുപോലെ തേക്കടി ബോട്ടിങ്ങിന് പോകുന്ന വഴിക്കും ഈ ബോട്ടിങ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ബോട്ടിങ്ങിന് പോകുമ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാൻ പറ്റും.
അതുപോലെ തന്നെ സ്റ്റേ ഒക്കെ കൊട്ടാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്റ്റേയും ഫുഡും അതുപോലെ നല്ല കിടിലന ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ നമ്മുടെ ഇടപ്പാളയും വാച്ച് ടവറിൻ്റെ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ സ്ഥലം നമ്മൾ ചെയ്തത് ആ വീഡിയോയിൽ ഞാൻ ഈ റിസോർട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയത് ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ അകത്തോട്ട് കയറി പോകുമ്പോഴാണ് ആ സ്റ്റേ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഈ ലേക്ക് പാലസും വരുന്നത് കേട്ടോ ഒരു എന്നാ പറയണ്ടേ ഈ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ എമൗണ്ട് താങ്ങാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പോയി ഒരിക്കലെങ്കിലും താമസിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ KTDC ലേക്ക് പാലസ് തേക്കടി അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് മൂന്നാർ അടുത്ത് മറയൂരാണ് അപ്പോൾ ഡേവിസ് ഫാം ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ഫാം ഹൗസാണ് ഒരു 10-15 ഏക്കറോളം സ്ഥലത്തിന് നടുക്ക് ഒരു സ്റ്റേ ഒരു നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു നല്ല സ്റ്റേ മറയൂർ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മറയൂർ കാടുകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ റോഡിനോട് ചേർന്ന് അതായത് മറയൂർ മൂന്നാർ മറയൂർ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റേ ഉള്ളത് എന്നാൽ ഇതിൻ്റെ ഒരു സൈഡ് കാടാണ് കാടിന് നടുക്കല്ല ഒരു സൈഡിൽ കാടാണ് ആ കാട്ടിൽ നമുക്ക് കാട്ടുപോതിനെയും മാലിന്യമൊക്കെ മിക്കവാറും കാണാൻ കിട്ടാറുണ്ട് അവിടെ വേറെ വലിയ ആനിമൽസോ അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് ഒന്നുമുള്ള സ്ഥലമല്ല ഫാമിലി ആയിട്ട് പോയി താമസിക്കാം 3 ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജും സിംഗിൾ ബെഡ്റൂമിൻ്റെ വേറൊരു കോട്ടേജുമാണ് ഞാൻ പോയ സമയത്തുണ്ടായിരുന്നത് അവർ പുതിയ കോട്ടേജസൊക്കെ പണിയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ അത് എന്താ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഇവരുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9500 ആയിരുന്നു പിന്നെ ഈ 3 ബെഡ്റൂം കോട്ടേജിൻ്റെ ചാർജ് 3500 സിംഗിൾ ബെഡ്റൂമിൻ്റെ അപ്പോൾ 4 ഫാമിലിക്ക് ആ സമയത്ത് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല ഫുഡിന് വളരെ നോർമൽ ചാർജേ ഉള്ളൂ നല്ല ടേസ്റ്റി ഫുഡ് നമ്മൾ നേരത്തെ മുൻകൂട്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുണ്ടാക്കി തരും സാധാരണ ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്ന ഒരു ആവറേജ് ഹോട്ടലിൽ കൊടുക്കുന്ന ചാർജ് ഫുഡിന് അവിടെ ഉണ്ടാവാറുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴത്തേക്ക് ട്രക്ക് ചെയ്ത് പോയിട്ട് ഇവരുടെ പ്രോപ്പർട്ടിയുടെ അതിരെ തന്നെ ഒരു ചെറിയ അരുവിയുണ്ട് അപ്പോൾ നമുക്ക് എന്നാ പറയണ്ടേ ആ സ്ട്രീം ട്രക്ക് ചെയ്യാം അതുപോലെ ഇവരുടെ ഈ പ്രോപ്പർട്ടിയിൽ സ്റ്റേയോട് ചേർന്ന് തന്നെ ഒരു കുളമുണ്ട് കുളം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വലിയ ടാങ്കെന്നോ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ ഒരു സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം സ്വിമ്മിംഗ് പൂൾ അല്ല ആക്ച്വലി ഒരു ടാങ്കാണ് ഒരു വലിയ ടാങ്ക് അപ്പോൾ അതിനകത്ത് അവർ വെള്ളം നിറച്ച് തരും നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന പോലെ കുട്ടികളെയും കൊണ്ടൊക്കെ ചാടാം കുട്ടികളെയും കൊണ്ട് ഇറങ്ങണമെങ്കിൽ അവർ വാട്ടർ ലെവൽ നന്നേ കുറച്ച് തരും അങ്ങനെ ഒരു ദിവസം അല്ലെ 1-2 ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് വന്ന് തകർത്തടിച്ച് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് അനിമൽസിനെ കുരങ്ങും അല്ലെങ്കിൽ മാനും കാട്ടുപോത്തൊക്കെ അടക്കമുള്ള ആനിമൽസിനെ കാണാൻ പറ്റും എന്നാൽ അത്ര റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ഫെൻസിങ്ങിൻ്റെ ഇപ്പുറം നിന്ന് ഇതിനെല്ലാം കാണാനും പറ്റും അങ്ങനെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഒരു ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ഡേവിസ് ഫാം ഹൗസ് അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ലിങ്ക് അല്ല ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതും ഒരുവിധപ്പെട്ട വെബ്സൈറ്റുകളിലൊക്കെ ഇതിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും അവൈലബിളാണ് നമ്മുടെ അടുത്ത സ്റ്റേ വീണ്ടും വാൽപ്പാറയിൽ നിന്നാണ് വാൽപ്പാറയിൽ നമ്മൾ മുൻപേ കണ്ട സ്റ്റേ ഫോറസ്റ്റ് കോട്ടേജിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്റ്റേയുടെ റൂമിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം അങ്ങനെ യാതൊരുവിധ കോംപ്രമൈസും വേണ്ടാത്ത ഒരു സ്ഥലമാണ് ഇത് സിരിക്കുന്ദര ബംഗ്ലാവ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊരു പേര് സൂചിപ്പിക്കുന്ന പോലെ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് അതിനോട് ചേർത്ത് ഇവർ ടെൻറ്റ് സ്റ്റേയും അതുപോലെ വുഡൻ ഹൗസും ഒക്കെ ഈ സ്റ്റേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ സ്റ്റേ അവൈലബിളാണ് ഒരു 3500 രൂപയിലാണ് ഈ പിന്നെ ടെൻറ്റ് സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ടെൻ്റ് അല്ല കേട്ടോ ഇത് വലിയ റൂം പോലത്തെ ടെൻറ്റാണ് ഫിക്സഡ് ടെൻറ്റാണ് അതിനകത്ത് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ടെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അതേ ആംബിയൻസിലുള്ള ടെൻറ്റ് പിന്നെ വുഡൻ ഹൗസ് അതിന് എനിക്ക് തോന്നുന്നത് ഒരു 5500 രൂപയൊക്കെയാണ് തോന്നുന്നു വുഡൻ ഹൗസിൻ്റെ ചാർജ് 6500 രൂപയാണ് ഈ പിന്നെ ബംഗ്ലാവിനകത്ത് റൂം വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസിലുള്ള റൂമുണ്ട് അതുപോലെ നല്ല ഫുഡിന് എക്സ്ട്രാ ചാർജാണ് ഫുഡ് നല്ല എന്നാ പറയണ്ടേ ടേസ്റ്റി ഫുഡാണ് ഈവൻ വാൽപ്പാറയിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള നല്ല ഫുഡും കിട്ടും പിന്നെ വേറൊരു പ്രത്യേകത ഇത് ഫാമിലിക്ക് മാത്രമേ ഇവർ ഈ സ്റ്റേ കൊടുക്കത്തുള്ളൂ ബാച്ചിലേഴ്സിന് ഈ സ്റ്റേ അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് ഫാമിലിയായിട്ട് പോയി താമസിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്റ്റേ ആണ് ഇതിൻ്റെ ബുക്കിംഗ് മിക്കവാറും ഫുള്ളാവാറുണ്ട് അതുകൊണ്ട് സിരിക്കുന്ദര ബംഗ്ലാവ് എന്ന് പിന്നെ ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബുക്കിംഗ് ഒട്ടുമിക്ക വെബ്സൈറ്റുകളിലും ലഭ്യമാണ് അപ്പോൾ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അത് വാൽപ്പാറയുടെ തനത് പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളും ഭംഗിയുള്ള സ്ഥലങ്ങളുമാണല്ലോ അതുപോലെയാണ് ഇവിടെയും ഇതെങ്ങനെ ഫോറസ്റ്റ് സ്റ്റേയുടെ കാറ്റഗറിയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വാൽപ്പാറയിലുള്ള എല്ലാ എസ്റ്റേറ്റുകളുടെയും ടീ എസ്റ്റേറ്റുകളുടെയും ഇടയ്ക്ക് കുറച്ച് ഫോറസ്റ്റ്, വീണ്ടും ടീ എസ്റ്റേറ്റ്, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതിന് ചുറ്റുവട്ടത്തൊക്കെ ചെറിയ ചെറിയ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ആനയും കാട്ടുപോത്തും അതുപോലെ പുലി അടക്കമുള്ള എല്ലാ മൃഗങ്ങളും ഉള്ള ഫോറസ്റ്റ് ഇതിന് അടുത്തുണ്ട്. എന്നാൽ ഇവരുടെ സ്റ്റേ ഫെൻസിങ് ഒക്കെ ചെയ്ത് വളരെ സേഫാണ്. അപ്പോൾ ഈ സ്റ്റേക്ക് അകത്തോട്ട് ആനിമൽസ് ഒന്നും വരത്തില്ല. അനിമൽസിനെ കാണാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ അത്ര റെഗുലറായിട്ട് കാണാറുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സിരിക്കുന്നര ബംഗ്ലാവിലോട്ട് പോകേണ്ടത് വാൽപ്പാറയിൽ നിന്ന് എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ ദൂരമേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ മറ്റോ വാൽപ്പാറയിൽ നിന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നല്ല എന്നാ പറയണ്ടേ വലിയ റോഡ് ഈ റൂട്ടിലുണ്ട്. ഒട്ടും ഓഫ് റോഡ് പോകേണ്ട, റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ ഈ സ്റ്റേയിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഫാമിലിയായിട്ട് വാൽപ്പാറ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് സിരിക്കുന്നര ബംഗ്ലാവ്. നമ്മളിതുപോലെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പുകൾ, ഫോറസ്റ്റ് സ്റ്റേ, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഫേസ്ബുക്കിലും .green തന്നെയാണ്, അതുപോലെ ഇൻസ്റ്റയിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.